മറ്റൊരു വാർത്തയിലേക്ക്. പി സി ജോർജ് ബി ജെ പിയിലേക്ക്, ജനപക്ഷം സെക്യുലർ പാർട്ടി ബി ജെ പിയിൽ ലയിക്കും. അന്തിമ ചർച്ചകൾക്കായി പി സി ജോർജ് ഡൽഹിയിലേക്ക് തിരിച്ചു. ഇതിൻ്റെ വിവരങ്ങളും വിശദാംശങ്ങളും ബി ജെ പിയോടൊപ്പം പോവുക എന്ന് തന്നെയാണ്. ബി ജെ പിയുടെ പോവുക എന്ന് പറയുമ്പം ബി ജെ പിയിൽ മെമ്പർഷിപ്പ് എടുത്ത് പാർട്ടിയിൽ ചേരണം എന്ന അഭിപ്രായമാണ് പാർട്ടി സ്റ്റേറ്റ് കമ്മിറ്റിയിലുണ്ടായത്. ലയനമെന്ന് പറയാൻ പാടില്ല, കാരണം ബി ജെ പി ഏത് പാർട്ടി, ഓൾ ഇന്ത്യയിലുള്ള ഒരു വലിയ പാർട്ടിയാണ് ബി ജെ പി. കേരള ജനമുന്നണി സർക്കിൾ എന്ന് പറഞ്ഞാൽ സംസ്ഥാനത്ത് മാത്രമുള്ള ഒരു ചെറിയ പാർട്ടി, അത് ലയനമല്ല. അത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഏറ്റവും നല്ല പ്രവർത്തനം കാഴ്ചവെച്ച ഒരു പ്രധാനമന്ത്രി ഉണ്ടായിരിക്കുക, ഇന്ന് വരെ ഉണ്ടാകാത്ത. കാരണം ജവഹർലാൽ നെഹ്റുവിൻ്റെ ചരിത്രം മുതലെടുത്ത് പരിശോധിക്കുമ്പോൾ ഇത്രയും പ്രഗത്ഭനായ ഒരു പ്രധാനമന്ത്രി ഇന്ത്യ ഉണ്ടായിരുന്നത് നരേന്ദ്രമോദി. അങ്ങേർക്ക് പിന്തുണ കൊടുക്കുക എന്നാണ് ശരി എന്നാണ് പാർട്ടി എല്ലാവരുടെ അഭിപ്രായം. പി സി ജോർജിൻ്റെ വാക്കുകൾ നമ്മൾ കേട്ടു. ഇതിൻ്റെ കൂടുതൽ വിവരങ്ങളുമായി ഞങ്ങളുടെ റീജിയണൽ ബ്യൂറോ ചീഫ് ഡി ബിനോയ് കൂടി ചേരുകയാണ്. ബിനോയ്, പി സി ജോർജ് അങ്ങേ അറ്റം തീർത്തിരിക്കുകയാണ്, ബി ജെ പിയിലേക്ക് ചേരും, ലയിക്കുകയല്ല മെമ്പർഷിപ്പ് എടുത്ത് ബി ജെ പിയിലേക്ക് അങ്ങ് ചേരുകയാണ് എന്ന വാക്കുകളാണ് അദ്ദേഹം പറഞ്ഞത്. അത് ഏറെ നാളായി ഇത്തരത്തിൽ ഒരു ചർച്ച പുരോഗമിച്ചു വരികയായിരുന്നു. ബി ജെ പിയിലെ സംസ്ഥാന നേതാക്കളും കേന്ദ്ര നേതാക്കളുമായിട്ടൊക്കെ തന്നെ നേരിട്ട് ചർച്ച നടത്തിയിരുന്നു. ഒപ്പം ദേശീയ നേതാക്കൾ ആണ് അദ്ദേഹത്തെ ബി ജെ പിയിലേക്ക് ക്ഷണിച്ചതും തൊട്ടു പിന്നാലെയാണ് കേരള നേതാക്കളുമായുള്ള ചർച്ചകൾ നടത്തിയതും. നിലവിൽ ഏകദേശം ഒരാഴ്ച മുമ്പ് തന്നെ കേരള ജനപക്ഷം സെക്യുലർ എന്ന് പറയുന്ന പാർട്ടിയിലെ അംഗങ്ങൾ മുഴുവൻ ബി ജെ പിയിൽ ചേരാൻ തീരുമാനിച്ചിരുന്നു. അത്തരത്തിൽ ചേരുമ്പോൾ തന്നെ എല്ലാവരും മെമ്പർഷിപ്പുകൾ എടുത്തുകൊണ്ടായിരിക്കും പാർട്ടിയിലേക്ക് പോവുക. ഇതിൽ മറ്റൊരു കാര്യം, ബി ജെ പിക്ക് മധ്യ തിരുവിതാംകൂറിൽ ക്രൈസ്തവ സമുദായത്തിൽ നിന്നും ഒരു നേതാവിനെ അടിയന്തരമായി അത്യാവശ്യമായിരുന്നു. ഈ സാഹചര്യം കൂടി കണ്ടുകൊണ്ട് തന്നെയാണ് നേരത്തെ തന്നെ വിവിധ നേതാക്കൾ ഇടപെട്ട് ചർച്ച നടത്തിയത്. മാത്രവുമല്ല, വരാൻ പോകുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഒരു പക്ഷേ പി സി ജോർജ് പത്തനംതിട്ടയിലോ അല്ലെങ്കിൽ കോട്ടയത്തോ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കാനുള്ള സാധ്യതകളും തള്ളിക്കളയാനാകില്ല. അത്തരത്തിലുള്ള ചില ചർച്ചകളും ഇതിന് പിന്നാലെ, അതായത് പി സി ജോർജിനെ ബി ജെ പിയിലേക്ക് ക്ഷണിക്കുന്ന തൊട്ടു പിന്നാലെ തന്നെ നടന്നിരുന്നു എന്നാണ് നമുക്ക് അറിയുവാൻ കഴിയുന്നത്. എന്തായാലും മധ്യ കേരളത്തിൽ നിന്നുള്ള ഒരു പ്രമുഖനായ നേതാവ് ബി ജെ പിയിലേക്ക് പോകുന്നു എന്നുള്ളതും ബി ജെ പിക്ക് അത്തരത്തിൽ ഒരു നേതാവിന് കിട്ടുന്നതും വലിയ പ്രതീക്ഷകളാണ് ബി ജെ പി നേതാക്കന്മാർക്കുള്ളത്. വരും ദിവസങ്ങളിൽ ഒരു പക്ഷേ ബി ജെ പിയുടെ ഏതെങ്കിലും സംസ്ഥാന സമിതിയിലെ ഏതെങ്കിലും ഭാരവാഹി ആയാലും അത് നമുക്ക് തള്ളിക്കളയാനായില്ല. തീർച്ചയായും, കാരണം നേരത്തെ പി സി തോമസ് സമാനമായ ഒരു മാതൃക, സമാനമല്ല എങ്കിൽ പോലും ഒരു മാതൃക തീർത്ത് മുൻ വാജ്പേയി സർക്കാരിൻ്റെ കാലത്ത് അത്തരത്തിലൊരു നീക്കം നടത്തുകയും അത് ഏകദേശം ആ കാലഘട്ടങ്ങളിലെങ്കിലും ഒരു ചെറിയ രീതിയിൽ വിജയിച്ചു നിൽക്കുകയും ചെയ്തതാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് പോയി പാർട്ടിയെ തന്നെ ലയിപ്പിക്കുക അല്ലെങ്കിൽ മെമ്പർഷിപ്പ് നേരിട്ട് ബി ജെ പിയിലേക്ക് എടുക്കുക, പാർട്ടി പിരിച്ചുവിട്ട് ബി ജെ പിയിൽ ചേരുക എന്നൊരു നയമാണ് ഇപ്പോൾ പി സി ജോർജ് കൈക്കൊണ്ടിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാനാകുന്നത്. ഡൽഹിയിലെ ചർച്ചയും ആ രീതിയിലായിരിക്കും പുരോഗമിക്കുന്നത്. കാരണം പ്രത്യേകിച്ച് ഈ സഭയും ഒക്കെയായി ബന്ധപ്പെട്ട്, സഭാ നാഥന്മാരും ഒക്കെയായി ബന്ധപ്പെട്ടുള്ള ഒരു ഇടപെടലിന് ബി ജെ പി ഏറെ നാളായി ശ്രമിക്കുന്നുണ്ട്. അതിനൊരു പാലം കൂടിയായി പി സി ജോർജ് വർത്തിക്കും എന്നുള്ളത് വലിയ നിർണായകമായ നീക്കമാണ് ബി ജെ പിയെ സംബന്ധിച്ചും. സ്വാഭാവികമായി അത് സ്വാഗതം ചെയ്യാനുള്ള സാധ്യതയുണ്ട് അല്ലേ ബിനോയ്? തീർച്ചയായും അങ്ങനെ തന്നെ പറയാൻ കഴിയും. കാരണം ബി ജെ പിക്ക് ക്രൈസ്തവ സമുദായത്തിൽ നിന്നും മധ്യ തിരുവിതാംകൂർ ഭാഗത്ത് ഒരു നേതാവ് ഇല്ലായിരുന്നു എന്നെ പറയാം. അത്തരത്തിൽ ഒരു നേതാവില്ലാത്ത സാഹചര്യത്തിൽ സഭാധ്യക്ഷന്മാരുമായി വലിയ മോശമല്ലാത്ത അടുപ്പം കാത്തു സൂക്ഷിക്കുന്ന ആൾ കൂടിയാണ് പി സി ജോർജ്. കാരണം ക്രൈസ്തവ സഭകൾക്കെതിരെ ഒന്നും പറഞ്ഞിട്ടില്ല. ശരി ബിനോയ്, ഡി ബിനോയ് ആണ് വിവരങ്ങൾ വിശദാംശങ്ങൾ നൽകിയത്. പി സി ജോർജ് ബി ജെ പിയിലേക്ക്.